നമസ്കാരം ബുള്ളറ്റിൻ വായിക്കുന്നത് ജി ഇരുപത് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് രണ്ട് സുപ്രധാന യോഗങ്ങൾ നാളെ മുംബൈയിലും ബംഗളൂരുവിലുമായി ആരംഭിക്കും വികസന കർമ്മസമിതിയുടെ നാല് ദിവസത്തെ യോഗമാണ് മുംബൈയിൽ ആരംഭിക്കുന്നത് വികസ്വര രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ ദ്വീപ് രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഈ യോഗം പ്രയോജനപ്പെടും അതേസമയം ആദ്യ ജി ഇരുപത് ധനകാര്യ കേന്ദ്ര ബാങ്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ ബംഗളൂരുവിൽ ആരംഭിക്കുന്നു ധനമന്ത്രാലയവും റിസർവ് ബാങ്കും സംയുക്തമായി യോഗത്തിൽ ആതിഥേയത്വം വഹിക്കും ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് പരമാവധി സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് പ്രയാസമില്ലാതെ പതിനെട്ടാം പടി കയറി സന്നിധാനത്തെത്തി ദർശനം നടത്താൻ ആവശ്യമായ ക്രമീകരണം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ദർശന സമയം ദിവസം മണിക്കൂറായി വർദ്ധിപ്പിച്ചത് കൂടുതൽ പേർക്ക് ദർശനത്തിന് അവസരമൊരുക്കിയിട്ടു വാഹന പാർക്കിംഗ് സൌകര്യം വർദ്ധിപ്പിക്കാൻ ദേവസ്വം ബോർഡും പത്തനംതിട്ട ജില്ലാ ഭരണ സംവിധാനവും നടപടികൾ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സിൽവർ ലൈൻ പദ്ധതി ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉണ്ടായിട്ടില്ല ആഘാത പഠനം നടന്നു എന്നതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതായി കണക്കാക്കേണ്ടതില്ല പദ്ധതിക്ക് അനുമതി ലഭിക്കുമ്പോൾ പദ്ധതി പൂർത്തീകരണത്തിന് കാലതാമസം ഒഴിവാക്കാനാണ് ഇത്തരം പ്രവൃത്തികളുമായി സർക്കാർ മുന്നോട്ടു പോയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സേനയിലെ രാഷ്ട്രീയവൽക്കരണ വിഷയം സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി സേനയിലെ രാഷ്ട്രീയവൽക്കരണവും ക്രിമിനൽ കേസിൽ പോലീസ് പ്രതികളാകുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയത് കേസ് അന്വേഷണങ്ങളിൽ കാര്യക്ഷമതയോടെയാണ് പോലീസിന്റെ ഇടപെടലെന്ന് മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സൈബർ കേസുകൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സ്റ്റേഷനുകൾ എല്ലാ ജില്ലയിലും ആരംഭിച്ചിട്ടുണ്ടെന്നും സാമ്പത്തിക കുറ്റാന്വേഷണത്തിന് പ്രത്യേക വിഭാഗം രൂപീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ എ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി നിലവിലുള്ള സ്കൂൾ സമയക്രമം തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി യൂണിഫോം സംബന്ധിച്ചും മിക്സഡ് സ്കൂൾ സമ്പ്രദായത്തെ സംബന്ധിച്ചും അതാത് വിദ്യാലയങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളെ ഇടകലർത്തി ഇരുത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു പൊതുസ്ഥലങ്ങളിലെ തുപ്പൽ നിരോധനം കർശനമാക്കി സുൽത്താൻ ബത്തേരി നഗരസഭ ടൌണിൽ തുപ്പുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിനായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിനേയും ഷാഡോ പോലീസിനെയും ചുമതലപ്പെടുത്തി ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് തുപ്പൽ നിരോധനം കൊണ്ടുവന്നത് കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സരസ് മേള ഈ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ കോട്ടയം നാഗമ്പടം മൈതാനത്ത് നടക്കും അ്യായിരം ചതുരശ്ര അടിയുള്ള പ്രദർശന വേദിയാണ് ഒരുങ്ങുന്നത് ശീതീകരിച്ച ഇരുന്നൂറ്റി അൻപതിലധികം സ്റ്റാളുകളിലായിട്ടായിരിക്കും കാഴ്ചയും കൗതുകവും ഒരുങ്ങുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ സംരംഭകരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വില്പനയും മേളയിൽ ഉണ്ടാകും മലപ്പുറം ജില്ലയിലെ അഞ്ചാം പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും കായികമന്ത്രി വി അബ്ദുറഹിമാന്റെയും അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലയിലെ എം എൽ എമാരുടെ പ്രത്യേക യോഗം ചേർന്നു ആരോഗ്യ വകുപ്പ് ചെയ്യുന്ന അഞ്ചാം പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജ് വിശദീകരിച്ചു അഞ്ചാം പനിക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് വാക്സിനേഷൻ അതിനാൽ വാക്സിനേഷൻ വിമുഖത അകറ്റാൻ ജനപ്രതിനിധികൾ നേതൃത്വം നൽകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ നാലാം ദിനമായ ഇന്ന് അറുപതിലേറെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തി സർക്കാർ ജീവനക്കാർക്കുള്ള പഴയ പെൻഷൻ പദ്ധതി പുനസ്ഥാപിക്കുന്നതിനുള്ള യാതൊരു നിർദ്ദേശവും പരിഗണനയിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ധനകാര്യ സഹമന്ത്രി ഡോക്ടർ ഭഗവത് കരാത് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഭൂപേന്ദ്ര പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തുടർച്ചയായി രണ്ടാം വട്ടമാണ് ഗാന്ധിനഗറിലെ ഹെലിപാഡ് മൈതാനത്ത് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവബ്രത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സ്പെയിനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നേഷൻസ് കപ്പ് വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ജപ്പാൻ മത്സരം പുരോഗമിക്കുന്നു ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഇന്ത്യ ഒരു ഗോളിന് മുന്നിലാണ് ഫിഫ ലോകകപ്പിൽ ഇനി സെമി പോരാട്ടങ്ങൾ ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ക്രൊയേഷ്യ അർജന്റീനയെയും വ്യാഴാഴ്ച ഫ്രാൻസ് മൊറോക്കോയെയും നേരിടും പ്രത്യേക അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ